എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാജി കളിയച്ചൻ. ആയുർവിദ്യ യോഗക്ഷേത്രം നിത്യേന നിയമേന യോഗ തെറാപ്പി പരിശീലനത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്നേഹസൗഹൃദങ്ങളുടെ സ്വാഗതം. രോഗാതുരതകളെ അകറ്റി സ്വാസ്ഥ്യം നിലനിർത്തി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് ആനന്ദത്തോടെ ജീവിക്കുവാൻ ഒരു മാർഗരേഖ. ഇനിയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ ചേർന്ന് കാണുന്ന ബെൽ ബട്ടണിൽ ഒന്നമർത്തുക. യോഗോചിതമായ ഒരു യാത്ര നമുക്ക് ഒന്നിച്ചാവാം ആയുരാരോഗ്യ സൗഖ്യത്തിലേക്കായി. സാധാരണ കണ്ടു പരിചയിച്ച യോഗ പരിശീലനത്തിൽ നിന്നും അല്പം വ്യത്യസ്തമായ ഒരു നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. തികച്ചും ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരു രീതി. നിങ്ങൾക്ക് ഇതിഷ്ടമാകാതിരിക്കില്ല, അത് തീർച്ച. യോഗ തെറാപ്പി പരിശീലനത്തിൽ ആയുർവേദ ചികിത്സ, ഗൃഹവൈദ്യം, നാട്ടുവൈദ്യം, പ്രകൃതി ചികിത്സ ഇവകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് യോഗ ചികിത്സ ഞങ്ങൾ സാധിക്കുന്നത്. മുൻകരുതലുകളും ജീവിതശൈലി ക്രമീകരണത്തോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അപ്പൊ രോഗകാരണമാകുന്ന വസ്തുതകളെ കൃത്യമായ നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കി അവയെ ഒഴിവാക്കിയെടുക്കുകയാണ് ഒന്നാമത്തെ മാർഗം. രണ്ട്, നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുക, പ്രതിരോധ ശേഷിയെ കൂട്ടുക. ഈ പ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം നമ്മളെ പെട്ടെന്ന് കയറി പ്രതികൂലമായിട്ട് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിരോധ ശേഷിയെ കൂട്ടണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? നമ്മളുടെ ദിനചര്യയില്, നമ്മളുടെ ഋതുചര്യയില്, നമ്മളുടെ ഓരോ എന്താ പറയുന്ന ഭക്ഷണ പാനീയങ്ങളിലുള്ള ശ്രദ്ധ, ഇത് അതുപോലെ തന്നെ എക്സസൈസുകൾ, വ്യായാമങ്ങൾ, ഇത് കൂടാതെ യോഗാസനങ്ങള്, ഇത് അതിനകത്ത് വരുന്ന എന്തെല്ലാം നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ കൂട്ടിക്കൊണ്ടുവരാൻ ഏതെല്ലാം തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് 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 ഇതിനെ വർദ്ധിപ്പിച്ചു വെച്ചാലൊന്നും സംഭവിക്കുകയില്ല. ഇപ്പൊ കൊറോണ 19 കാര്യത്തിൽ തന്നെ നിന്നൊന്ന് ആലോചിച്ച് നോക്കൂ. കോവിഡ് 19 എന്താ പറ്റുന്നത്? നമ്മുടെ പ്രതിരോധ ശേഷി കുറഞ്ഞു എന്നുള്ളതല്ലേ കാരണം. പ്രതിരോധ ശേഷി ഉള്ളവരെ സംബന്ധിച്ച് ഇതൊരു പനി പോലെ വന്നങ്ങ് പൊക്കോളും, യാതൊരു സംശയമില്ല കാര്യത്തിൽ. അതിന് ഭയക്കുകയല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രായമുള്ളവരെയും കുട്ടികളെയും ഇത് ഏറെ ബാധിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ടാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ അലർജിയുടെ കാര്യത്തിൽ നമ്മുടെ പ്രതിരോധ ശേഷി കുറഞ്ഞു പോയിരിക്കുകയാണ്. പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളുടെ ഭക്ഷണക്രമം നോക്കിയാൽ മതി. രാവിലെ ഏതെങ്കിലും ഒരു ബേക്കറി സാധനം തിന്നാൽ മതി, അവരുടെ രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞു. ശരീരത്തിന് ഗുണം കിട്ടിയില്ല എന്നുള്ളതൊന്നുമല്ല, അതാണ് പേരൻസ് വാങ്ങി കൊടുക്കുന്നത്. നേരത്തെ തലേദിവസം മേടിച്ചോണ്ട് വെക്കും, രാവിലെ എഴുന്നേറ്റ് മുഖം കഴിയോ കഴുകാതെ വന്നിരിക്കുമ്പോൾ തന്നെ ഇത് ഒരു പാത്രത്തിലിട്ട് കുഞ്ഞ് മുഖം കഴിച്ചു. 2-3 വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഇരുന്ന് കഴിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പിച്ചി പറിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള പൊറോട്ടയൊക്കെ മുമ്പ് കൊണ്ട് വെച്ചു കൊടുക്കണം. ഇതെങ്ങനെയുള്ള റബ്ബർ ഷീറ്റ് പോലെ അകത്തു നിന്ന് കിടക്കുകയും ചെയ്യും, കുഞ്ഞിന് ദഹിക്കത്തില്ല, ആമദോഷം ഉണ്ടാക്കുകയും ചെയ്യും, ഡൈജസ്റ്റീവ് ഡിസോർഡർ ഉണ്ടാകും. ഇങ്ങനെ രോഗത്തിൽ നിന്ന് രോഗത്തിലേക്ക് പോകുന്ന ഭക്ഷണക്രമം കൊണ്ട് നടക്കുന്ന മാതാപിതാക്കളും കുട്ടികളും നമ്മുടെ തലമുറയിൽ ഈ അലർജിയുടെ രോഗം വർദ്ധിക്കുന്നൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അലർജി നമ്മൾ എങ്ങനെയെങ്കിലും നമുക്കിനെ ഒഴിവാക്കണം, അതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഭക്ഷണത്തിൽ ഏതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം, ഏതൊക്കെ ഒഴിവാക്കണം, നമ്മുടെ രസങ്ങളിൽ പ്രത്യേകിച്ച് കടു തിക്ത കഷായ രസങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ സമയത്ത് എരിവുള്ളത് കൂടുതൽ കഴിക്കും ചിലരാണെങ്കിൽ അത് നല്ലതാണ്. ആ സമയത്ത്, രോഗാവസ്ഥയുള്ള സമയത്ത്, കാരണം ഈ സ്രോതസ്സുകളിൽ നിന്നും ഇതെല്ലാം പുറത്തേക്ക് പോകാൻ എരിവ് അവിടെ നമ്മളെ സഹായിക്കും. അതുകൊണ്ടാണ് ആ സമയത്ത് മധുരവും പുളിയുമുള്ള സാധനങ്ങൾ കുറയ്ക്കണം. അതുകൊണ്ടാണ് തൈര്, മോര് തുടങ്ങിയവ ഒഴിവാക്കാൻ പറയുന്നത്. ഇത് രണ്ടും ചേർത്തിട്ട് മധുരവും പുളിയും ചേർത്തും കഴിക്കാതിരിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇങ്ങനെ എരിവ് ചെല്ലും. അതുപോലെ ഇന്ദുപ്പ് ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കാം, ചൂടുവെള്ളത്തിൽ കുടിക്കുകയും കുളിക്കുകയും ചെയ്യുക.
ഇതൊക്കെ നമുക്ക് വളരെയേറെ പ്രധാനപ്പെട്ട പയർവർഗ്ഗങ്ങൾ ധാരാളമായിട്ട് ആ സമയത്ത് കഴിക്കുക, ഉറക്കം കൃത്യമാക്കുക, പകൽ ഉറങ്ങാതിരിക്കുക, കഫമലം പുറത്തേക്ക് പോകാൻ നമുക്ക് പ്രത്യേകമായിട്ട് ആ ശ്രദ്ധ വെച്ചുകൊണ്ട് ഏതെല്ലാം തരത്തിൽ ഇതിനെ പുറത്തേക്ക് തള്ളിക്കളയാൻ പറ്റുമോ അതെല്ലാം കളയണം. പലപ്പോഴും ഇത്തരം മൂക്കൊലിപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ചെന്ന് ഒരു ഡ്രോപ്പ് മൂക്കിലൊഴിക്കും. ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇതവിടെ ഡ്രൈ ആകും. ഇനി മറ്റൊരു കാലാവസ്ഥ അനുകൂലമാകുന്ന സാഹചര്യത്തിൽ ഇതെല്ലാം പുറത്തേക്ക് വീണ്ടും പ്രകടമാകും. ആയുർവേദം ചെയ്യുന്ന എന്താ, ഇത് ഞങ്ങൾ പുറത്ത് കളയണം. വമന ചികിത്സയും ശമന ചികിത്സയും രണ്ട് ചികിത്സയാണ് ഉള്ളത്. ഇത് ശമന ചികിത്സയിലാണ്. മരുന്നങ്ങോട്ട് കൊടുക്കുമ്പോൾ അതിനവിടെ ഒതുക്കി അങ്ങ് വെക്കും, ശമിപ്പിച്ച് തൽക്കാലം ശമിക്കും. മറ്റേത് അതല്ല, വമനമാണ്. പുറത്തേക്ക് നസ്യം ഉൾപ്പെടെയുള്ളതെല്ലാം പ്രധാനമായിട്ട് അലർജിയുടെ രോഗത്തിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നതാണ് നസ്യം. മൂക്കിലൂടെ മരുന്ന് ഒഴിച്ച് നസ്യായം പ്രാണീയമാന ഔഷധം. മൂക്കിലൂടെ മരുന്നൊഴിച്ചിട്ട് ആ മൂക്കിലുള്ള മ്യൂക്കസിനെ മുഴുവനും പുറത്തേക്ക് ഒഴിക്കുക, കഫദോഷത്തെ മുഴുവനും എടുത്ത് പുറത്തേക്ക് കളയുന്ന രീതി. അപ്പൊ രണ്ട് ചികിത്സയിൽ നമുക്ക് ഏതാണ് വേണ്ടുന്നത് എന്ന് ചിന്തിച്ചു നോക്കുക. ശമന ചികിത്സയാണോ വേണ്ടുന്നത്, വമന ചികിത്സയാണോ വേണ്ടുന്നത്? ദോഷമുണ്ടെന്നറിഞ്ഞാൽ ദോഷത്തെ അങ്ങ് മറ്റേത് കാരണത്തെ ചികിത്സിക്കുന്നു, മറ്റേത് കാര്യത്തെ ചികിത്സിക്കുന്നു. നമ്മൾ നോക്കുന്നത് എന്താണോ കാരണമായിരിക്കുന്നത്, അതിൽ ഇന്ന കാര്യം കൊണ്ടാണ് അത് ഉണ്ടായിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ അതിനെ ചികിത്സിച്ച് ആ രോഗത്തെ എടുത്തു കളയുക. എടുത്തു കളയൽ, ശോധന ചെയ്യൽ, ശുദ്ധി ചെയ്യൽ എന്ന പ്രക്രിയയാണ് നമുക്ക് അലർജിയിലും ശ്രദ്ധിക്കേണ്ടത്. ആയുർവേദം വളരെ നിഷ്കർഷകരെ കൃത്യമായിട്ട് അതിനെ പറയുന്നുണ്ട്. ഇപ്പൊ മൂക്കിലിപ്പം മരുന്നൊഴിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ സെഫാഗ്രീന്, അണുതൈലം തുടങ്ങിയവയ്ക്ക് ഒഴിക്കാറുണ്ട്. അണുതൈലമാണ് സാധാരണ ഉപയോഗിക്കുന്ന മരുന്നുകൾ. മൂക്കില് ഈ അണുതൈലം ഒഴിച്ച് ഇതിനെ ഈ മൂക്കിലൂടെയുള്ളതിനെ പുറത്തേക്ക് കളഞ്ഞ് അതിനെ ശുദ്ധി ചെയ്യാൻ പറ്റും. സൈനസി പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും. വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് മർശം പ്രതിമർശം എന്നിങ്ങനെ രണ്ടു തരത്തിലാണ്. പ്രതിമർശം എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും, ഇന്ന സമയം കൃത്യമായിട്ട് വെക്കത്തില്ല, എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന തരത്തിൽ, അതാണ് പ്രതിമർശം. മർശത്തിലാവട്ടെ കൃത്യതയോടെ ഇത്ര ദിവസം ഈ നസ്യം ചെയ്യുമ്പോൾ ആ ഇത്ര ദിവസം എന്നുള്ള നിശ്ചയം, അത് ചെയ്യുമ്പോൾ അതിന് മുൻപുള്ള പൂർവ്വകർമ്മങ്ങൾ, അതിൻ്റെ പശ്ചാത്കർമ്മങ്ങൾ, ഇതിനെല്ലാം ചേർത്തുകൊണ്ട് വേണം ആ രീതിയിലുള്ള മർശം ചെയ്യേണ്ടത്, നസ്യം ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഈ പ്രതിമർശ രീതിയിലുള്ള മൂക്കിലേക്ക് അല്ലെങ്കിൽ നാസികയിലേക്ക് മരുന്നിറ്റിച്ച് ദോഷത്തെ പുറത്തേക്ക് കളയുന്ന സ്വാഭാവികമായ ദൈനംദിനം ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ആ രീതിയിൽ നമുക്ക് ദോഷത്തെ ഒഴിവാക്കാൻ പറ്റും. അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട്, കുറച്ചുകൂടെ വ്യക്തതയോടെ നമ്മുടെ രണ്ടാമത്തെ പാഠത്തിലേക്ക് വരുമ്പോൾ, ഇതിൻ്റെ തന്നെ രണ്ടാം പാഠത്തിൽ കുറച്ചുകൂടെ അലർജിയുടെ കുറച്ചുകൂടെ ഗഹനമായ ഒരു വിഷയത്തെ എടുത്തുകൊണ്ടും അതുപോലെ തന്നെ കൂടുതലായ ചികിത്സകളെക്കുറിച്ചും ഇമ്മ്യൂണോ തെറാപ്പി ഉൾപ്പെടെയുള്ളതിനെ കുറിച്ച് നമുക്ക് അടുത്ത ദിവസത്തെ ചിന്തിക്കാം. ഇന്നിപ്പോൾ നമുക്ക് ഇത്രയും കൊണ്ട് നിർത്തിക്കൊണ്ട് നമുക്ക് യോഗാസനങ്ങളിലേക്കും അതിൻ്റെ എക്സസൈസിലേക്കും വരേണ്ടതുണ്ട്. ദീർഘമായി ശ്വാസമെടുത്ത് ശരീരമൊന്ന് അയച്ചിട്ട് നട്ടെല്ലാം നിവർത്തി വജ്രാസനത്തിലേക്ക് ഇരുന്നു കൊണ്ട് കപാൽഭാതി. കൈമുട്ടുകൾ അല്പം പിന്നിലേക്കെടുത്ത് നെഞ്ചു വിരിച്ച് മുഖം നേരെ വെച്ച് നിങ്ങൾക്ക് ഏത് വിധേനയും കസേരയിലോ താഴെ ചമ്പ്രം പടിഞ്ഞ് അഥവാ പത്മാസനത്തിലോ സുഹാസനത്തിലോ അർദ്ധപത്മത്തിലോ സിദ്ധാസനത്തിലോ ഏതാസനത്തിലോ, ഇപ്പം ഞങ്ങൾ വജ്രാസനത്തിൽ ഇരിക്കുന്നു എന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഏതാസനത്തിലും ഇരിക്കാം. തീരെ താഴെ ഇരിക്കാൻ പറ്റാത്തവർ കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഹിപ്പ് നന്നായിട്ട് ഉറപ്പിച്ച് വെച്ചുകൊണ്ട് തന്നെ, ആംചെയറാണെങ്കിൽ നന്നായിരിക്കും, കൈ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ വെക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ അകലം കിട്ടും, കുറച്ച് സ്വതന്ത്രമായിട്ട് ഇരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആരംഭിക്കാം. സ്റ്റാർട്ട്. കപാലഭാതി ചെയ്ത് അതൊന്നും നിർത്തി ദീർഘമായി ശ്വാസമെടുത്ത് വിട്ട് ശരീരത്തെ ഒന്ന് ശാന്തമാക്കി വീണ്ടും ശരീരത്തെ നട്ടെല്ല് മാത്രം സ്ട്രെയിറ്റ് ഇരിക്കും, ബോഡി മുഴുവൻ അയഞ്ഞു കിടക്കണം. നെഞ്ചിന്റെ ഭാഗം നന്നായിട്ട് കൃത്യമായിട്ട് ഓർക്കണം. നാഭിയിൽ നിന്ന് വരുന്ന ആ ശ്വാസം കൊണ്ട് മുകളിലേക്ക് ശക്തിയായിട്ട് പ്രഷർ കൊടുത്ത് ഇവിടം വരെയും ശിരസ് വരെയും കപാലം വരെയും കപാലഭാതി ഇവിടം വരെയും എത്തിക്കാനായിട്ട് ശ്രമിക്കണം. ദീർഘമായി ശ്വാസമെടുത്ത് വിട്ട് ഒരു തവണ കൂടി കാണിക്കൂ. സ്റ്റാർട്ട്. ബോഡി അയഞ്ഞു കിടക്കട്ടെ, ചെയ്തോളൂ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാം. ഷോൾഡർ അയഞ്ഞു കിടക്കട്ടെ, നെഞ്ച് നന്നായി വിരിഞ്ഞിരിക്കട്ടെ, നന്നായി ശ്വാസം ശക്തിയായി പുറത്തേക്ക് കൊടുക്കട്ടെ.
അകത്തു നിന്ന് നാഭിയിൽ നിന്ന് വരുന്ന ആ ഒരു പ്രഷറിനെ സ്വയം ബോധ്യപ്പെടട്ടെ. കഴുത്തിലൂടെ അത് മുകളിലേക്ക് പോകുന്നതായിട്ട് അറിയട്ടെ. സിരസിൽ ഏറ്റവും മുകളിൽ ഇവിടം വരെയും അതിൻ്റെ ഒരു ശക്തി നമ്മുടെ സ്റ്റെത്ത് വെച്ച് നോക്കിയാൽ ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ കൃത്യമായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയും. ആ ഒരു പ്രഷർ, ആ ഇടിപ്പുണ്ടാവണം, അത്ര ഇടിപ്പിലാണ്. ഷോൾഡർ നന്നായിട്ട് അയച്ചിട്ട് കൊണ്ട് തന്നെ ചെയ്യുക. ഷോൾഡർ ഇതിനോടൊപ്പം ഉയർത്താൻ പാടില്ല. ഷോൾഡർ തനിയെ ഉയരുന്നുവെങ്കിൽ ഉയർന്നോട്ടെ എന്ന് വിചാരിക്കുക, അല്ലാതെ ഷോൾഡർ ഉയർത്തരുത്. ദെൻ റിലാക്സ്. നെക്സ്റ്റ് ഭസ്ത്രിക പ്രാണായാമം. അങ്ങനെ തന്നെ ഇരുന്നോളൂ സൗകര്യമായിട്ട്. നെഞ്ച് നന്നായി തിരിച്ചിരിക്കണം. ഭസ്ത്രിക ഉല, നേരത്തെ പലതവണ പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഉല എന്നർത്ഥം നന്നായിട്ട് ശ്വാസമെടുത്ത് മുകളിലേക്ക് വന്ന് കൈ രണ്ടും ചെവിയോട് ചേർന്ന് മുകളിലേക്ക് വന്ന് വിരലുകൾ നന്നായി വലിച്ച് നിവർത്തി തുറന്ന് ശ്വാസം വിട്ട് തിരിച്ച് താഴേക്ക് ശ്വാസം എടുത്തുകൊണ്ട് നിറച്ച് നേരെ മുകളിലേക്ക് സ്റ്റാർട്ട്. ഈ രീതിയിൽ ഭസ്ത്രിക പ്രാണായാമം ചെയ്യണം. ഓക്കെ, ലാസ്റ്റ് വൺ റിലാക്സ്. ഓക്കെ ഓക്കെ ഓക്കെ, ഇതാണ് ഭസ്ത്രിക പ്രാണായാമ രീതി. ഇതിന് കുറച്ചുകൂടെ നിശ്ചിതമായ രീതിയിൽ കുറെ കൂടെ കൃത്യതയോടെ ഓരോ രോഗങ്ങൾക്ക് നമ്മൾ ഏതെല്ലാം ശ്രദ്ധ, നമ്മളിത് ചെയ്യുമ്പോൾ ഒരൊറ്റ ഒരു കാര്യം ഓർക്കണം, ഞാൻ ഇത് എന്തിനു വേണ്ടി ചെയ്യുന്നു. ഇത് തന്നെയല്ലേ മറ്റേതിനും ചെയ്തത്? അതെ, അന്നേരം മനസ്സ് വേറൊന്നില്ലായിരുന്നു, ഇപ്പൊ മനസ്സ് അലർജിയില്ല. മനസ്സിലായി? അവിടെയാണ് മനസ്സിന്റെ ചികിത്സ, മനസ്സിന്റെ ട്രീറ്റ്മെന്റ് അവിടെ നടക്കണം. ഏതില്? മുമ്പേ ചെയ്തത് തന്നെയാണ് ഈ ചെയ്തതെങ്കിലും പക്ഷെ മനസ്സ് ഇവിടെ പ്രവർത്തിച്ചത് രണ്ടും രണ്ടായ രീതിയിലാണ്. അപ്പൊ മനസ്സെന്തെയും ഇതിനെ സ്വീകരിക്കും ഈ രീതിയിൽ. അതാണ് നമുക്ക് തെറാപ്പിയിൽ വളരെ പ്രാധാന്യം. മനസ്സിനെ കൂട്ടുപിടിച്ചുകൊണ്ടേ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് ചെയ്ത യോഗ തെറാപ്പി നിങ്ങൾക്ക് ഏറെ ഇഷ്ടമായിട്ടുണ്ടാവും, അതിലേറെ ഗുണകരവുമായിരിക്കും. ഇതിൻ്റെ തുടർച്ച അടുത്ത വീഡിയോയിൽ കുറെ കൂടി വിശദമായി കാണാം. നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്ക് വിളിക്കുക 9447454901. ശുഭപ്രതീക്ഷകളോടെ വീണ്ടും കാണാം. നമസ്കാരം.